കുറ്റാലത്ത് ഒരുപാട് വാട്ടർ ഫോൾസ് ഉണ്ട്. അപ്പൊ അതിൽ ഒരെണ്ണമാണ് ടൈഗർ ഫോൾസ്. ഞങ്ങൾ താമസിക്കുന്ന ആ ഹോട്ടലിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിലും ഒരു വലിയ ഫോൾ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അതാണ് കുറ്റാലം മെയിൻ ഫോൾ എന്ന് തോന്നുന്നു. അപ്പോ ഇതിപ്പോ വന്ന വഴി ഞങ്ങൾ കണ്ട ഒരെണ്ണമാണ്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഇപ്പൊ അവിടെ വന്നേക്കോ. അപ്പൊ ഇവിടെ ഒരുപാട് ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ എല്ലാവരും എന്റർടൈൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഒരുപാട് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫോൾ ഒന്നുമല്ല. ഞങ്ങളിപ്പോ ജസ്റ്റ് വന്നേ ഉള്ളൂ. നമുക്കതൊന്ന് കാണാം. ആ പിള്ളേരൊക്കെ കുറെ ഉണ്ടല്ലോ. കൊള്ളാം, ചെറിയൊരു ഫോളാണ്. അവിടെയും കുറെ പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. വാട്ടർഫോളൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഞങ്ങൾ വേറെ ഡ്രസ്സ് എടുത്തിട്ടില്ല. അതുമാത്രമല്ല ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും നമുക്ക് ഇവിടെ പ്രൊവിഷനില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ തൽക്കാലം മുഖമൊക്കെ കഴുകി രാവിലത്തെ മുതലുള്ള മുഖത്തുള്ള ചെളിയും പൊടിയൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇപ്പോൾ ഹോളിഡേയ്സ് ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇവിടെ നല്ല ആർഭാദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രം അത് പറ്റിയില്ല, കാരണം ഡ്രസ്സ് മാറ്റാനുള്ള ഒരു സ്ഥലം ഇല്ലാത്തതാണ്. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യട്ടെ. ഞങ്ങളിത് വാട്ടർഫോളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ്. വാട്ടർഫോള് വലിയൊരു വാട്ടർഫോളൊന്നുമല്ല, ചെറിയൊരു വാട്ടർഫോളാണ്. പക്ഷേ രസമുണ്ട്. പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, ചില ആൾക്കാർ അതായത് ഒരു സൈഡിൽ നിന്ന് വെള്ളം വരുന്നത് മറ്റേ സൈഡിൽ താഴെ കുറച്ച് പേര് അവിടെയും കുളിക്കുന്നുണ്ട്. അപ്പം മുകളിൽ നിന്ന് തന്നെ വെള്ളം തന്നെയാണ് ഒഴുകി താഴേക്ക് വന്നത് അവരുപയോഗിക്കുന്നത്. പക്ഷേ ചില ആളുകൾ അത് തുപ്പിയിടുന്നതൊക്കെ നമ്മൾ തന്നെ കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം അവർക്ക് കുറച്ചുകൂടി അതൊരു ഇതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഞങ്ങളധികം ഞാൻ ജസ്റ്റ് മുഖം കഴുകിയത് ഡയറക്റ്റ് എന്താ പറയുക വെള്ളം വന്ന സ്ഥലത്തു നിന്നാണ്. ഇനി അത് വേറെ ഏതെങ്കിലും ഫോളിൽ നിന്ന് വന്നതാണോ എന്ന് ദൈവത്തിനറിയാം. എന്തായാലും മുഖമൊക്കെ കഴുകി. അപ്പം ഇനിയിപ്പോൾ ഞങ്ങളിത് തിരിച്ച് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഇവിടെയാണ് കുറ്റാലത്തുള്ള മറ്റൊരു ഫോൾസ് ആയിട്ടുള്ള 5 ഫോൾസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ അതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറ്റാലത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം നമ്മൾ ഓൾറെഡി കണ്ടു, ടൈഗർ ഫോൾസ്. അപ്പോൾ അടുത്തതായിട്ടുള്ളത് ഒരു 5 ഫോൾസ്, അതായത് 5 ചെറിയ വെള്ളച്ചാട്ടങ്ങളുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതും ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ഒരു ഏകദേശം 5 മിനിറ്റുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇവിടെയും കൂടെ വന്നേക്കുവാണ്. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ സെപ്പറേറ്റ്ലി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് ഏരിയകളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ഏരിയ ഉണ്ടോ? ഒരു ബാരിക്കേഡൊക്കെ വെച്ചിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് നല്ല വലിയ ഫോളാണ് കേട്ടോ. ഒരുപാട് വെള്ളമൊക്കെ ഉള്ള ഒരുപാട് തിരക്കാണ് ഇപ്പോൾ. ശബരിമല സീസണോടെ ആയത് കാരണം നല്ല തിരക്കാണ് ഇവിടെ. 5 വെള്ളച്ചാട്ടങ്ങൾ ഒന്നിച്ച് വരുന്ന ആ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഇതിനെ 5 ഫോൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ പാർക്കിംഗ് ഫീ വരുന്നത് 50 രൂപയാണ്. അത് മാത്രമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ സെപ്പറേറ്റ് സൈഡുകൾ വഴിയാണ് ഇതിലേക്കുള്ള എൻട്രൻസ്. അപ്പം ഞങ്ങൾ കുറേ നേരം ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ പുറത്തൊക്കെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടു, ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.